പത്തനംതിട്ടയിൽ ലഭിച്ച 75 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ്. നിസാമുദ്ദീനിൽ നിന്ന് എത്തിയവരിൽ 7 പേരുടേതും ഇതിൽ ഉൾപ്പെടുന്നു. പെരുന്നാട് നിരീക്ഷണത്തിലുള്ള ആളുടെ അച്ഛൻ മരിച്ചത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യം പത്തനംതിട്ട DMO ഷീജയുടെ വാക്കുകളിലേക്ക്. നമ്മൾ ഇന്നലെ രാത്രിയിൽ 75 സാമ്പിളിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അയച്ചിരുന്ന തക്ലീബിൻ്റെ മൊത്തം തന്നെ തബ്ലീഗിൻ്റെ മൊത്തം തന്നെ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സംശയമുള്ള കേസുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംറ്റമാറ്റിക് ആയിട്ട് ഇരിക്കുന്നവരെയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ശ്യാംകുമാർ ചേരുന്ന വിവരങ്ങളുമായി. ശ്യാം, തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തടക്കം സംശയം നിലനിന്ന കേസുകളൊക്കെ നെഗറ്റീവായി വന്നത് വലിയ ആശ്വാസമാണ്. എങ്കിൽ പോലും ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ ജില്ലയിലെ നടപടികൾ? ശീതൽ, തീർച്ചയായും ജില്ലയിൽ നിന്ന് വലിയ ആശ്വാസത്തിൻ്റെ വാർത്തകൾ വരികയാണെങ്കിലും ജാഗ്രത ഒട്ടും കുറയ്ക്കില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. ഇപ്പോൾ 75 നെഗറ്റീവ് ഫലങ്ങൾ ഇന്ന് വന്നു. ഇനി 106 ഫലങ്ങൾ കൂടെ വരാനുണ്ട്. ഈ 75-ൽ 7 പേർ മറ്റേ നിസാമുദ്ദീനിൽ തബ്ലീഗ് ജമാഅത്തിന് പോയിട്ടുള്ള ആളുകളാണ്. ഇവരിൽ 4 പേർ കഴിഞ്ഞ ദിവസം തന്നെ നെഗറ്റീവായിരുന്നു. മറ്റുള്ളവരുടെ സർവ സാമ്പിൾ പരിശോധനാ ഫലം വരാനുണ്ട് എന്നാണ് ഇപ്പോൾ DMO അറിയിക്കുന്നത്. എന്തായാലും കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. 22 പേർ ഇപ്പോഴും ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. വീടുകളിൽ 7000-ൽ പേർ നിരീക്ഷണത്തിലുണ്ട്. അതിനിടെ പെരുന്നാട് നിരീക്ഷണത്തിലുള്ള ആളുടെ പിതാവ് മരിച്ചിരുന്നു. എന്നാൽ ഇത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും 13 ദിവസം മുമ്പാണ് ഇദ്ദേഹം ഈ നിരീക്ഷണത്തിലുള്ള ആൾ വിദേശത്ത് നിന്ന് എത്തിയത്. എന്തായാലും ഇയാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ മരിച്ചയാളുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്തുക. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു മരണമുണ്ടായിരുന്നു. എന്നാൽ അതും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തന്നെയാണെന്നാണ് പിന്നീട് വ്യക്തമായിട്ടുള്ളത്. എന്തായാലും എല്ലാ ആളുകളുടെയും പരമാവധി നിരീക്ഷണത്തിലുള്ള ആളുകളുടെ പരിശോധനാ സാമ്പിൾ അയക്കേണ്ടതുണ്ടെങ്കിൽ അത് അയക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഒപ്പം ലോക്ക്ഡൗൺ എന്തെങ്കിലും തരത്തിൽ നിരോധനാജ്ഞയും ലോക്ക്ഡൗൺ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ ഊർജിതമായ പരിശോധന ജില്ലാ അതിർത്തികളിൽ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്.